ADGP MR അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. അവധി കഴിഞ്ഞ് ഇന്ന് തിരികെ എത്തുന്ന വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത നടപടിക്രമങ്ങൾ പരിശോധിക്കും. പരാതികളുടെ വസ്തുത പരിശോധിച്ചതിന് ശേഷമായിരിക്കും പ്രാഥമിക അന്വേഷണം ആരംഭിക്കുക. വിവരങ്ങളുമായി വി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ, ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടൊരു പൂർണ്ണ ചിത്രം ലഭിക്കുമോ, അല്ലെങ്കിൽ തുടർ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, വിവാദങ്ങൾ തുടരുക തന്നെ ചെയ്യുകയാണ്. എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ടുള്ള ഇത് സംസ്ഥാന സർക്കാരിനെയും ഒപ്പം തന്നെ സി പി എമ്മിനെയും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് വിജിലൻസ് ഡയറക്ടർ അവധിക്ക് ശേഷം ചുമതല ഏറ്റെടുക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾ, പ്രത്യേകിച്ച് ഇതു സംബന്ധിച്ചുള്ള പരാതികൾ വിജിലൻസിന് ലഭിച്ചിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദ്യം, കേസ് ഒതുക്കി തീർക്കാനായി കൈക്കൂലി വാങ്ങി, ഒപ്പം തന്നെ കവടിയാറിൽ ലക്ഷം കോടികൾ വില മതിക്കുന്ന വസ്തുവകകൾ വാങ്ങിക്കൂട്ടി, ഇതിന്റെയൊക്കെ സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നുള്ള പരാതികളാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത്. ഈ പരാതികളിൽ പ്രാഥമികമായ അന്വേഷണം നടത്തണമോ എന്ന തീരുമാനമെടുക്കേണ്ടത് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയാണ്. വിജിലൻസ് ഡയറക്ടർ കഴിഞ്ഞ കുറച്ച് നാളുകളായി അവധിയിലായിരുന്നു. അദ്ദേഹം ഇന്ന് തുടർന്ന് അവധിക്ക് ശേഷം വീണ്ടും വിജിലൻസ് ഡയറക്ടർ ചാർജ് എടുക്കുകയാണ്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം കൈക്കൊള്ളുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുവരെയും വിജിലൻസ് ഡയറക്ടറുടെ അഭാവത്തിൽ ഈ ഒരു കേസ് അന്വേഷണം, പ്രത്യേകിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം നടക്കാതെ അത് ഒരു ഒരു തണുപ്പൻ മട്ടിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ന് യോഗേഷ് ഗുപ്ത വീണ്ടും അവധിക്ക് ശേഷം ചാർജ് എടുക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കേണ്ടതുണ്ടോ, ഇതിന്റെ പ്രാഥമിക അന്വേഷണം നടത്തേണ്ടതുണ്ടോ എന്ന തീരുമാനത്തിൽ അന്തിമമായ ഒരു തീരുമാനം സ്വീകരിക്കുക യോഗേഷ് ഗുപ്തയായിരിക്കും. പക്ഷേ അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു നിർദ്ദേശപ്രകാരമായിരിക്കും അത്തരം നടപടിക്രമങ്ങളിലേക്ക് കടക്കുക എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായിരുന്നാലും സംസ്ഥാന സർക്കാരിനെയും സി പി എമ്മിനെയും വലിയ പ്രതിസന്ധിയിലാക്കിയ ഒരു വിവാദം തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ആ ഒരു വിവാദം. ആ ഒരു വിവാദത്തിൽ നിലവിൽ മുഖം രക്ഷിക്കാനെങ്കിലും പ്രാഥമികമായ അന്വേഷണം നടത്താൻ സർക്കാർ തീരുമാനമെടുത്തേക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ തന്നെയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് ഇത്തരത്തിൽ കൂടുതൽ സംരക്ഷണം നൽകുന്നത് എന്ന തരത്തിലുള്ള ആക്ഷേപം തന്നെയാണ് സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തു നിന്നുള്ള എം എൽ എ പി വി അൻവർ ഉന്നയിക്കുന്നത്. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യും. എന്തായാലും ഇടതുമുന്നണിയിൽ ഉണ്ടായ തീരുമാനം ഇത്തരത്തിലാണ്. കൂടുതൽ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടക്കട്ടെ എന്ന ആ ഒരു നിലപാടിലേക്ക് ഇടതുമുന്നണി യോഗം എത്തുന്ന സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിൽ യോഗേഷ് ഗുപ്ത വീണ്ടും അവധിക്ക് ശേഷം ചാർജ് എടുക്കുന്ന സാഹചര്യത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടന്നേക്കുമെന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. കാരണം മുഖരക്ഷിക്കാനെങ്കിലും അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന് അന്വേഷണം നടത്തിയേ സാധിക്കുകയുള്ളൂ. അത് പ്രാഥമികമായ അന്വേഷണത്തിന് ശേഷമായിരിക്കും മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ അന്തിമമായ തീരുമാനം, ഇത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിന് ആവശ്യകത ഉണ്ടോ എന്ന കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം കൈക്കൊള്ളുക മുഖ്യമന്ത്രി തന്നെയായിരിക്കും. ദേവിക, ശരി. തത്സമയ വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന് ചേർന്നത് വി വിനീഷ്.